വാർത്തകളിലേക്ക് വിശദമായി. കൊല്ലം കുന്നത്തൂരിൽ എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിനെത്തിയ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎയെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കഴുത്തിന് പിടിച്ചു തള്ളി. മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലേക്ക് കയറുന്നതിനിടെയായിരുന്നു സംഭവം. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി തടയുന്നത് ദൃശ്യങ്ങളിലുണ്ട്. വിവരങ്ങളുമായി വി വി വിനോദ് ചേരുന്നു. വിനോദ്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണോ ഇത്? രേണുക, ഇടതു മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെയായിരുന്നു സംഭവം. കുന്നത്തൂരിലായിരുന്നു പരിപാടി. കുന്നത്തൂരിലെ സ്ഥാനാർത്ഥി കൂടിയാണ് നിലവിലെ എംഎൽഎയായ കോവൂർ കുഞ്ഞുമോൻ. മുഖ്യമന്ത്രിക്കൊപ്പം കോവൂർ കുഞ്ഞുമോൻ വേദിയിലേക്ക് കയറുന്നതിനിടെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് തള്ളി മാറ്റുന്നത്. ഈ സമയം മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥനെ തടയുകയും ചെയ്തു. ഇതിൽ ഇപ്പോൾ കോവൂർ കുഞ്ഞുമോന്റെ ഒരു വിശദീകരണം വന്നിട്ടുള്ളത്, അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആളറിയാതെ ചെയ്തു എന്ന നിലയ്ക്കാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു പ്രതികരണം. കാരണം വലിയ തിരക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ റെഡ് വോളണ്ടിയർമാർക്കിടയിലേക്ക് കടന്നുകൂടിയ ആൾ എന്ന തരത്തിൽ തെറ്റിദ്ധരിച്ച് കോവൂർ കുഞ്ഞുമോനെ പുറകിലേക്ക് പിടിച്ചു തള്ളുകയായിരുന്നു. ഈ സമയം മുഖ്യമന്ത്രി തന്നെ ഇടപെടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ തടയുകയും കോവൂർ കുഞ്ഞുമോനെ തന്റെ മുന്നിലൂടെ തന്നെ വേദിയിലേക്ക് കയറ്റി വിടുകയും ചെയ്തു. ഏതായിരുന്നാലും ആള് മാറിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന തെറ്റിദ്ധരിച്ചിങ്ങനൊരു സംഭവം ഉണ്ടായിരുന്ന വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിരണത വിനോദ്, നമുക്കറിയാം പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്, നല്ല തിരക്കുണ്ട് അവിടെ. അവർ പ്രവർത്തകർ തന്നെ തള്ളിക്കയറാൻ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കോവിഡ് കാലവും ഒക്കെയാണ്, എങ്കിൽ പോലും അവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, എംഎൽഎ ആയിരുന്നു ദീർഘനാൾ. ആ ഒരു സാഹചര്യത്തിൽ ന്യായീകരിക്കാവുന്നതാണോ ഈ പിഴവ്? രേണുക, പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം, പ്രാദേശികമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അമിത സുരക്ഷയെക്കുറിച്ചാണ്. സാധാരണ ജനങ്ങൾക്ക് പോലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഇത്തരത്തിൽ എംഎൽഎക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായതെന്ന തരത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നത്. ഏതായിരുന്നാലും അത് ഉദ്യോഗസ്ഥന് അബദ്ധം പറ്റിയതെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്ന. കാരണം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പുറത്തു നിന്നുള്ള ഒരാൾ കടന്നുകൂടി എന്ന ഒരു ധാരണയിൽ അദ്ദേഹം ചെയ്തതാണ്. മുഖ്യമന്ത്രി തന്നെ ഉദ്യോഗസ്ഥനെ തടയുകയും പിന്നീട് കോവൂർ കുഞ്ഞുമോനെ തന്റെ മുന്നിലൂടെ തന്റെ വേദിയിലേക്ക് കടത്തിവിടുകയും ചെയ്തു. രേണുക, ഇതിൽ ഓക്കെ, ഞാൻ വിനോദിലേക്ക് തിരിച്ചു വരാം, ഒന്നുകൂടി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വീണ്ടും വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഒരു എംഎൽഎ അല്ല, ഒരു സാധാരണ വ്യക്തിയാണ് എങ്കിൽ പോലും ഇങ്ങനെ ഉണ്ടാകാമോ എന്നൊരു സംശയമുണ്ട് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കാരണം സുരക്ഷ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുകിൽ ബാരിക്കേഡുകൾ വല്ലതും കെട്ടി തിരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക അകലത്തിൽ നിർത്തുകയോ ഒക്കെ ചെയ്യാം. ആളുകളെ ശാരീരികമായി ഈ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് സുരക്ഷ ഒരുക്കാമോ എന്നൊരു ചോദ്യം ഉയരുന്നില്ലേ ഇത്? രേണുക, മുഖ്യമന്ത്രി വാഹനത്തിൽ വന്നിറങ്ങുന്നത് മുതൽ കോവൂർ കുഞ്ഞുമോൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് വേദിയിലേക്ക് വരുമ്പോൾ തന്നെ ബാരിക്കേഡ് പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ കൂടി റെഡ് വോളണ്ടിയർമാർ അവിടെ ഒരു അതിർത്തി തീർത്തിരുന്നു. അതിനുള്ളിലേക്ക് വളരെ തള്ളുണ്ടായി. കാരണം ആളുകൾ വളരെ അധികമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആവേശവും മുദ്രാവാക്യം വിളിയും ആകെ തന്നെയും ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിനുള്ളിലൂടെ കടന്നു കൂടിയ ആൾ, കുഞ്ഞുമോൻ മാസ്ക് ധരിക്കുകയും ചെയ്തിരുന്നു, അതിനുള്ളിലേക്ക് കടന്നുകൂടിയ ആൾ എന്ന തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തള്ളി എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ വരുന്നത്. ഏതായിരുന്നാലും പക്ഷേ വിനോദ്, വരദരാജനെ പോലെയുള്ള മറ്റു നേതാക്കളുണ്ട്, അവർക്കൊന്നും ഈ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. കോവൂർ കുഞ്ഞുമോന് മാത്രമാണ് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നത്. എംഎൽഎ ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നൊരു വിശദീകരണമാണ് വരുന്നത്. കോവൂർ കുഞ്ഞുമോൻ 20 വർഷമായി കുന്നത്തൂരിന്റെ എംഎൽഎ ആണ്. 4 ടേമായി ജയിച്ചു വരുന്ന നിയമസഭാ സാമാജികനാണ്. അദ്ദേഹം ഇപ്പോഴും സിറ്റിംഗ് എംഎൽഎ ആണ്. 5ാമത് തവണയാണ് കുന്നത്തൂരിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇവിടെ ഉയരുന്ന ഒരു വിമർശനം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചാണ്. അതായത് വലിയ സുരക്ഷ മുഖ്യമന്ത്രി സൂക്ഷിക്കുന്നു, കൊണ്ടു നടക്കുന്നു. നേരത്തെയും ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നതാണ് അദ്ദേഹത്തിന്റെ സുരക്ഷാ സന്നാഹത്തെ കുറിച്ച്. ഈ തരത്തിൽ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകും എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രാദേശിക യു ഡി എഫ് ഘടകം അതിനെ ഒരു ആരോപണത്തോടു കൂടി കാണുന്നത്. ഏതായിരുന്നാലും
സുരക്ഷാ ഉദ്യോഗസ്ഥന്, തീർച്ചയായും മുഖ്യമന്ത്രി എന്തായാലും അത് ശ്രദ്ധയിൽപ്പെട്ട് ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിനോദ്, ഇതിനുശേഷം കോവൂർ കുഞ്ഞുമോനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? അദ്ദേഹത്തിന് ഇതിൽ വിഷമമുണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? അല്ല, ആ കാര്യവും നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളോട് ചോദിക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് തന്നെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. ആള് മാറി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നതാണ് തിരക്കിനിടയിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് തന്നെയാണ് കോവൂർ കുഞ്ഞുമോനും പറയുന്നത്. മനഃപൂർവ്വം ഉണ്ടായ ഒരു സംഭവമല്ല. ഈ റെഡ് വോളണ്ടിയർമാരുടെ വേലി കീപ്പുറത്തേക്ക് വന്നത് പുറത്തു നിന്നുള്ള ആളാണെന്ന് പെട്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ ഒരു നടപടി എന്ന നിലയ്ക്കാണ് വിശദീകരണം ഉണ്ടായതും. അങ്ങനെ തന്നെയാണ് കോവൂർ കുഞ്ഞുമോൻ വ്യക്തമാക്കുന്നതും. ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊരു പരാതിയില്ല. ആ തിരക്കിനിടെ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഉടൻ തന്നെ ആ സമയത്ത് തന്നെ ഇടപെടുകയും സുരക്ഷാ ഉദ്യോഗസ്ഥനെ പിന്തിരിപ്പിക്കുകയും കോവൂർ കുഞ്ഞുമോനെ തന്റെ മുന്നിലേക്ക് എത്തി നിർത്തി മുഖ്യമന്ത്രി പിന്നിലായി നിന്ന് കോവൂർ കുഞ്ഞുമോനെ വേദിയിലേക്ക് കടത്തി വിടുകയുമായിരുന്നു. ശരി, തുടരുക. ഇപ്പോൾ അവിടുത്തെ UDF സ്ഥാനാർത്ഥി ഉല്ലാസ് കോവൂർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉല്ലാസ് കോവൂർ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കഴുത്തിന് പിടിച്ച് തള്ളുന്നതായാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു പിഴവായിട്ടാണോ? തീർച്ചയായും അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. സ്വാഭാവികമായും ഈ നാട്ടിലെ സാധാരണക്കാരന് എന്ത് വിലയാണ് ഇത്തരം ഓഫീസർമാർ നൽകുന്നത്? അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായി ഈ നാടിന്റെ ജനപ്രതിനിധിയാണ്. രാഷ്ട്രീയപരമായി അദ്ദേഹത്തോട് വിയോജിപ്പുകളുണ്ടെങ്കിലും ഒരു ജനപ്രതിയായിരിക്കുന്ന, 20 വർഷത്തോളം ഒരു മുതിർന്ന MLA ആയിരിക്കുന്ന അദ്ദേഹത്തിനോട് മുഖ്യമന്ത്രി പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇങ്ങനെ പെരുമാറിയത് പ്രതിഷേധാർഹമാണ്. അതിന് മുഖ്യമന്ത്രി ഈ നാടിനോട് മാപ്പ് പറയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പക്ഷേ ശ്രീ ഉല്ലാസ്, അവിടെ തന്നെ നമുക്ക് കാണാം മുഖ്യമന്ത്രി അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കൈകൊണ്ട് പിടിച്ച് ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് കുന്നത്തൂരിലേക്ക് വന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി ഇന്ന് കുന്നത്തൂരിലേക്ക് വന്നത് ശ്രീ കോവൂർ കുഞ്ഞുമോൻ MLAയുടെ പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെ വന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പ്രധാന സുരക്ഷാ ഉദ്യോഗസ്ഥർ, ആ വന്ന വിഷയത്തെ കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തവരല്ലേ? അദ്ദേഹം വന്നത് ഇവിടുത്തെ 20 വർഷമായി MLA ആയിരിക്കുന്ന ആളിന്റെ പ്രചരണത്തിന് വന്നതാണ്. ആ ആളിനെ തന്നെ പിടിച്ചു തള്ളുക, അപമാനിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ ഉണ്ട് എങ്കിലും വ്യക്തിപരമായി ഞാൻ എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഇതിന് രാഷ്ട്രീയ പ്രചാരണത്തിൽ ഉയർത്തി കാട്ടുമോ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ? ഇല്ല, അങ്ങനെയില്ല. കാരണം ഇതൊരു ഒരു സ്വാഭാവികമായി നീതീകരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എന്താണ് വില? ഒരു ജനപ്രതിനിധിയോട് പോലും ഇത്തരം അവഹേളനമാണ് ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ആത്മാഭിമാനത്തിന് എന്താണ് വില എന്നുള്ളതാണ്. ശ്രീ ഉല്ലാസ് കോവൂർ, അത് ഒരു അമിത സുരക്ഷ എന്നൊക്കെ കരുതണോ? നമുക്കറിയാം കോവിഡ് കാലമാണ്, ആളുകൾ ഇങ്ങനെ തിങ്ങി കൂടുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രായവും ഒക്കെ താങ്കൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. അദ്ദേഹത്തിന്റെ സുരക്ഷ അദ്ദേഹത്തിനെ സംബന്ധിച്ചായാലും നമ്മുടെ നാടിനെ സംബന്ധിച്ചായാലും പ്രധാനമാണ്. തീർച്ചയായിട്ടും അതിന് ഒരു ജനപ്രതിനിധിയുടെ കോളറിനെ പിടിച്ച് തള്ളിക്കളയേണ്ടതാണോ മര്യാദ? അതിന് നമുക്ക് സാമൂഹ്യ അകലം പാലിക്കാൻ എന്തെല്ലാം നടപടികൾ ചെയ്യാം. ശരി, എന്തായാലും താങ്കൾ ഇതിനോട് ഇതിനെ അപലപിക്കുക തന്നെയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തീർച്ചയായും ഇത് വ്യക്തിപരമായി ഇതിനോട് എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശരി ശരി, വളരെ നന്ദി ശ്രീ ഉല്ലാസ് കോവൂർ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനെ അപലപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് അവിടെ എത്തിയത്. ആ കാര്യങ്ങൾ പോലും ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥരാണോ എന്ന സംശയവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് പോലും, എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിക്ക് പോലും അദ്ദേഹത്തോട് സഹതാപവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ അനുകമ്പയുമാണ് തോന്നുന്നത്. ഈ ഒരു സാഹചര്യം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് വേണ്ടി എത്തിയതാണ്, അവിടെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നത്. ഒരു ക്ഷീണം എന്തായാലും കോവൂർ കുഞ്ഞുമോനെ സംബന്ധിച്ചുണ്ടാക്കുമോ ഇത്? രേണുക, ഇതിൽ പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് തന്നെയാണ് വിശദീകരണം വരുന്നത്. കാരണം ആ ഉദ്യോഗസ്ഥന് ആള് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം തിരക്കിനിടയിൽ കടന്നുകൂടിയ ആൾ എന്ന നിലയ്ക്ക് തള്ളി മാറ്റുകയായിരുന്നു എന്നൊരു വിശദീകരണമാണ് വരുന്നത്. ഏതായിരുന്നാലും ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഇടപെടുകയും ഉദ്യോഗസ്ഥനെ പിന്തിരിപ്പിക്കുകയും കോവൂർ കുഞ്ഞുമോനെ മുന്നിലേക്ക് നടക്കാൻ നിർദ്ദേശിക്കുകയും
മുഖ്യമന്ത്രി എന്നിട്ട് കോവൂർ കുഞ്ഞുമോന്റെ പിന്നാലെ നടന്നു മാത്രമാണ് വേദിയിലേക്ക് കയറുകയും ചെയ്തു. ഏതായിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് അമിത സുരക്ഷ എന്ന നിലയിലുള്ള വിമർശനങ്ങൾ ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നതാണ്. സാധാരണക്കാർക്ക് പോലും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. ആ തരത്തിലുള്ള വലിയ സുരക്ഷാ സന്നാഹം, അകമ്പടി വാഹനങ്ങൾ, ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരത്തെ വന്നതാണ്. ഏതായിരുന്നാലും ആരോപണങ്ങൾ നിൽക്കുമ്പോഴാണ് 20 വർഷമായി MLAയി തുടരുന്ന ഒരാളെ പിടിച്ചു തള്ളുന്ന ഒരു സംഗതി ഉണ്ടായത്. പക്ഷേ 20 വർഷമായി MLAയി തുടരുന്ന ആൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്ത് എന്ന ഒരു ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത് അറിയാതെ സംഭവിച്ചു പോയത് എന്ന നിലയിലാണ് MLA കോവൂർ കുഞ്ഞുമോൻ കാണുന്നത്. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പ്രതികരിച്ചത് ആ നിലയ്ക്കാണ്. പി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. KPCC പ്രസിഡന്റ് ആകാൻ